നൂൺ ഷോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. സൈക്കോപാത്ത് ഡയറിയുടെ 7-ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ പോലീസ് തന്റെ അടുത്തെത്തിയോ എന്നറിയാനായി ഡോങ്ഷിങ് ഷിമ്മിന്റെ ഐ ഡി കാർഡ് മോഷ്ടിച്ചുകൊണ്ട് രാത്രി സ്പെഷ്യൽ പോലീസ് ടീമിന്റെ ഓഫീസിൽ കയറിയിരിക്കുന്നു. അവിടെ അവൻ കൊന്നു എന്ന് കരുതുന്ന എല്ലാ ഇരകളുടെയും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. അധികം വൈകാതെ പോലീസ് തന്നിലേക്കെത്തുമെന്ന് മനസ്സിലാക്കിയ ഡോങ്ഷിങ് ആ പോലീസ് ഓഫീസ് തീയിടാൻ പദ്ധതിയിടുന്നു. എന്നാൽ അപ്പോഴേക്കും സ്പെഷ്യൽ ടീം അവിടേക്ക് വരുന്നത് കണ്ട് പേടിച്ചു പോയ ഡോങ്ഷിങ് അവിടുത്തെ ഒരു അലമാരയിൽ കയറി ഒളിക്കുന്നു. ഓഫീസർ ഷിം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലമാരയിൽ നിന്നും അനക്കം കേൾക്കുകയും അവൾ അതെന്താണെന്ന് നോക്കുവാനായി അലമാരയുടെ അടുത്തേക്ക് ചെല്ലുകയുമാണ്. അവൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഡോങ്ഷിങ് വല്ലാതെ പരിഭ്രമിക്കുന്നു. ഷിം സംശയത്തോടെ അലമാരയുടെ ഒരു ഭാഗം തുറക്കുകയാണ്. അടുത്ത ഭാഗത്താണ് ഡോങ്ഷിങ് ഇരിക്കുന്നത്. താൻ പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പായ ഡോങ്ഷിങ് അവളോട് പറയാനുള്ള കള്ളങ്ങൾ ആലോചിക്കുകയാണ്. എന്നാൽ അവനൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. ഷിം അടുത്ത ഭാഗം തുറക്കാനായി തുനിഞ്ഞതും അവളുടെ ഫോൺ ശബ്ദിക്കുന്നതും ഒന്നിച്ചായിരുന്നു. ഷിം അലമാര തുറക്കുന്ന ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുന്നു. ഡോങ്ഷിങ്ങിന് ആശ്വാസമായി. ഷിമ്മിന് വന്ന ഫോൺ കോൾ അത് തലേദിവസം രാത്രി ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കോൾ വരുന്നത് ആ കൊലപാതകം അതേ സൈക്കോ കില്ലർ ചെയ്തതാണോ എന്ന് സംശയിക്കുന്നത് കൊണ്ടാണ്. ഷിം ഉടനെ ടീമിനോട് പറഞ്ഞു, ഇന്നലെ നമ്മൾ അന്വേഷിക്കുന്ന സൈക്കോ കില്ലർ അവന്റെ അടുത്ത കൊലപാതകം ചെയ്തിരിക്കുന്നു എന്ന്. ഇത് കേട്ടതോടെ ടീം മുഴുവൻ ക്രൈം സീനിലേക്ക് പാഞ്ഞു. ഡോങ്ഷിങ് അലമാരയിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ ആകെ കൺഫ്യൂഷനിലാണ്. തലേദിവസം അവൻ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് തന്റെ പേരിൽ ആ കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നവൻ ആലോചിക്കുന്നു. അവൻ ഷിമ്മിന്റെ ഐ ഡി കാർഡ് അവളുടെ മേശപ്പുറത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. സിഒ തന്റെ അച്ഛനെ കൊല്ലുവാനായി തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. അച്ഛന് തന്നെ സംശയമായിരിക്കുന്നു. സൈക്കോ കില്ലറിന് അമ്മയെന്നോ അച്ഛനെന്നോ ഒരു ഇമോഷനും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അവൻ അയാളെ കൊല്ലാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും അച്ഛനൊരു ഫോൺ കോൾ വരികയാണ്. ആ കോൾ പോലീസിന്റെ ഏതോ ഉന്നതന്റേതാണ്. അയാൾ തലേദിവസം നടന്ന സൈക്കോ കില്ലർ ആക്രമണത്തെ പറ്റിയാണ് പറയുന്നത്. അച്ഛൻ ഫോൺ വെച്ചതിന് ശേഷം അവന്റെ നേരെ തിരിയുന്നത് കണ്ട് അവൻ തോക്ക് മാറ്റി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കഴിഞ്ഞ കൊലപാതകങ്ങളുമായൊന്നും തനിക്ക് യാതൊരു ബന്ധവുമില്ല. അച്ഛൻ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയും അവനോട് പറഞ്ഞു, ഇന്നലെയും സൈക്കോ കില്ലർ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു. നീയല്ല അത് ചെയ്തതെന്ന് എനിക്ക് ബോധ്യമായി. കാരണം ഇന്നലെ മുഴുവൻ സമയവും എന്റെ കൂടെയായിരുന്നു നീ. ഇനി നീയാണ് ആ സൈക്കോ കില്ലർ എന്നത് സത്യമായിരുന്നാൽ പോലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. പക്ഷേ പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ കമ്പനി ചുമതല ഏൽപ്പിക്കില്ല. കാരണം എന്റെ കമ്പനി ഒരു കൊലപാതകം ഏറ്റെടുത്ത് നടത്തുന്നത് എനിക്കിഷ്ടമല്ല. അച്ഛൻ അവനോട് തനിക്ക് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. സൈക്കോ കില്ലർ സിഒവു വളരെ ഗൗരവമായി ചിന്തിക്കുകയാണ്. ഇന്നലെ താനല്ല ആ കൊലപാതകം ചെയ്തത്. പിന്നെ എന്റെ കില്ലിംഗ് പാറ്റേൺ വെച്ച് ആരാണത് ചെയ്തിരിക്കുന്നത്? തീർച്ചയായും അത് ഡോങ്ഷിങ് ആകാനാണ് സാധ്യത. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആലോചിച്ച് സിഒവു ആകെ ബേജാറിലാണ്. പോലീസ് ടീം ക്രൈം സീനിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു നേഴ്സായിരുന്നു. നേഴ്സിനെ കൊന്നിരിക്കുന്നത് സൈക്കോ കില്ലറുടെ അതേ പാറ്റേണിലാണ്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും ഉയർച്ചയിൽ നിന്ന ദിവസമായിരുന്നു. ഇര മരിക്കുന്നതിന് മുമ്പ് മയക്കുമരുന്ന് ചേർത്ത വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നേഴ്സിന്റെ തള്ളവിരൽ സൂചി കൊണ്ട് കുത്തി ചോര എടുത്തിട്ടുമുണ്ടായിരുന്നു. ഷിമ്മും അമ്മാവനും നേഴ്സിന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ രാത്രി നടന്ന കൊലപാതകം ഇന്ന് ഈ രാത്രിയായപ്പോഴാണ് താൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ് ഇത്ര താമസിച്ചത്? ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ മീൻ പിടിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇന്ന് തിരിച്ചു വന്നപ്പോഴാണ് അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഷിം പിന്നീടും എന്തൊക്കെയോ ചോദ്യം അയാളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അമ്മാവൻ അവളെ അതിൽ നിന്ന് വിലക്കി. അമ്മാവൻ പിന്നെ ഹയർ ഓഫീഷ്യൽസിന്റെ മീറ്റിംഗിൽ പറയുന്നു, കൊല്ലപ്പെട്ട യുവതി കഴിഞ്ഞ 6 കൊലപാതകങ്ങളെയും പോലെ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല തലേദിവസം സ്റ്റോക്ക് ഉയർന്നു നിൽക്കുന്ന ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകവും നമ്മൾ അന്വേഷിക്കുന്ന സൈക്കോ കില്ലർ തന്നെ ചെയ്തതാണ്. ഇതെല്ലാം കേൾക്കുന്ന ഷിം അസ്വസ്ഥയാണ്. അവളുടെ മനസ്സ് പറയുന്നുണ്ട് ഈ കൊലപാതകം സൈക്കോ കില്ലർ ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്ന്. എന്നാൽ തന്റെ സംശയം അപ്പോൾ അവിടെ വെച്ച് അവൾ പറയുന്നില്ല. പിന്നീട് സ്പെഷ്യൽ ടീമിന്റെ മീറ്റിംഗിൽ വെച്ച് ഷിം അവളുടെ സംശയം പങ്കുവെക്കുന്നു. ഇതുവരെ സൈക്കോ കില്ലർ അവന്റെ ഇരകളെ കൊന്നിട്ട് ആത്മഹത്യയാക്കി മാറ്റുകയായിരുന്നു. അതായിരുന്നു അവന്റെ രീതി. അവൻ ആരാണെന്ന് പുറം ലോകം അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ട്. എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ കൊലപാതകം ആത്മഹത്യയാക്കാൻ ശ്രമിച്ചിട്ടില്ല. കൊല്ലപ്പെട്ട രീതിയിൽ തന്നെ ഓപ്പൺലി വിസിബിൾ ആക്കിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നമ്മൾ അന്വേഷിക്കുന്ന വേട്ടക്കാരൻ എന്ന ആൾ ചെയ്തിരിക്കുന്നതാകില്ലെന്നാണ് എന്റെ നിഗമനം.
ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഇത് സൈക്കോ കില്ലറെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഏതോ ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലറായിരിക്കുമെന്ന് അമ്മാവൻ അവളുടെ സംശയത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മൾ അന്വേഷിക്കുന്ന സൈക്കോ കില്ലറെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ഇരയുടെ തള്ളവിരൽ സൂചി കൊണ്ട് കുത്തി ചോര വരുത്തുന്ന കാര്യം അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലറാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ പരസ്യപ്പെടുത്താത്ത ആ കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു? അത് മറ്റാരുമല്ല, നമ്മൾ വേട്ടക്കാരനെന്ന് പേരിട്ട അതേ സൈക്കോ കില്ലർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഷിം പക്ഷേ പറഞ്ഞു, എനിക്ക് സംശയം മരിച്ചുപോയ നഴ്സിന്റെ ഭർത്താവ് മിസ്റ്റർ നാമിലാണ്. കാരണം അയാൾ കുറച്ച് അധികം ഓവർ ആക്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയത്. മാത്രമല്ല ഇതുപോലുള്ള ഒരു സൈക്കോ കില്ലർ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാൾ തീർച്ചയായും ഈ സമയം പ്രയോജനപ്പെടുത്തും. കാരണം പോലീസും മീഡിയയും യഥാർത്ഥ കൊലപാതകയെ അന്വേഷിക്കുന്നതിന് പകരം സൈക്കോ കില്ലർ ചെയ്തതാണെന്ന് കരുതി അവന്റെ ക്രെഡിറ്റിൽ അതിടാൻ ശ്രമിക്കും. അങ്ങനെ അവൻ രക്ഷപ്പെടുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ടാകും. എന്താ അങ്ങനെ ആയിക്കൂടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ അമ്മാവൻ അവളോട്, നീ അധികം കാട് കയറിയൊന്നും ചിന്തിക്കേണ്ട, സൈക്കോ കില്ലറെ ഊർജിതമായി അന്വേഷിക്കാൻ ഓർഡർ ഇടുന്നു. അങ്ങനെ നഴ്സിന്റെ മരണം പത്രക്കാർക്ക് പോലീസ് കൊടുക്കുന്നു. സൈക്കോ കില്ലറുടെ ക്രെഡിറ്റിൽ ആ കൊലപാതകവും വരുന്നു. പത്രക്കാർ പൊടിപ്പും തെങ്ങലുകളും വെച്ച് കഥകൾ വെച്ച് കാച്ചുകയാണ്. ഡോങ്ഷിങ് തന്റെ ഫോണിൽ നഴ്സിന്റെ കൊലപാതകത്തിന്റെ ആർട്ടിക്കിൾ വായിച്ചിട്ട് ആലോചിച്ചിരിക്കുകയാണ്. താനല്ല ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്, എന്നാൽ താൻ ചെയ്തതുപോലെ തന്നെയാണ് അവൻ ആ കൊല ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, പോലീസ് തള്ളവിരൽ മുറിച്ച് ഒപ്പിടിയിപ്പിക്കുന്ന കാര്യം പുറത്തു വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലർക്ക് ഈ വിവരം ലഭിച്ചത്? അപ്പോഴേക്കും അവന്റെ മുമ്പിലേക്ക് സിഒ പ്രത്യക്ഷപ്പെടുന്നു. ഡോങ്ഷിങ് നഴ്സിന്റെ കൊലപാതക വാർത്തയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സിഒവിന് മനസ്സിലായി. സിഒവു മനസ്സിൽ കരുതുന്നത് ആ കൊലപാതകം ഡോങ്ഷിങ് ആയിരിക്കും ചെയ്തിരിക്കുന്നത് എന്നാണ്. അവൻ ഡോങ്ഷിങ്ങിനോട്, നീ ഈ വാർത്ത വലിയ താല്പര്യത്തോടെയാണല്ലോ വായിക്കുന്നത്, നീ ഉത്തരവാദിത്തപ്പെട്ട ഒരു കൊറിയക്കാരനായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം തോന്നുന്നത് അല്ലേ എന്ന് ചോദിച്ചു. ഡോങ്ഷിങ് ബോസിനോട്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ താല്പര്യമാണ്, അതുകൊണ്ടാണ് ഇത്ര ഇഷ്ടത്തോടെ ഈ വാർത്ത ഞാൻ വായിച്ചതെന്ന്. ഡോങ്ഷിങ് തുടർന്ന് പറഞ്ഞു, ഞാൻ കരുതുന്നത് ഇത് യഥാർത്ഥ സൈക്കോ കില്ലറല്ല ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇത് യഥാർത്ഥ സൈക്കോ കില്ലറുടെ കഴിവിൽ അസൂയ തോന്നിയ ഏതോ ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ ആണ് ചെയ്തിരിക്കുന്നത്. സിനിമയിലൊക്കെ അങ്ങനെയാണ് സാധാരണ കാണാറുള്ളതും എന്ന് സിഒവുവിനോട് അവൻ പറഞ്ഞു. സിഒവു അവനോട് ചോദിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് നീ കരുതുന്നത്? ഡോങ്ഷിങ് പറഞ്ഞു, അവൻ യഥാർത്ഥ സൈക്കോ കില്ലറെ വെല്ലുവിളിക്കുകയാണ് ഈ കൊലപാതകത്തിലൂടെ ചെയ്തിരിക്കുന്നത്. അവന് യഥാർത്ഥ സൈക്കോ കില്ലറെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. അതിനായി അവൻ കൊടുക്കുന്ന ഒരു സിമ്പിളാണിത്. യഥാർത്ഥ സൈക്കോ കില്ലർ ഈ വാർത്ത അറിഞ്ഞാൽ തീർച്ചയായും തന്റെ പേരിൽ കൊല നടത്തിയയാളെ അന്വേഷിച്ചിറങ്ങുമെന്ന് അവൻ ഉറപ്പുണ്ട്. സിഒവു അവനെ ഒന്ന് ഇരുത്തി നോക്കി. കാരണം അവൻ കരുതുന്നത് ഇതെല്ലാം ഡോങ്ഷിങ് ചെയ്തതാണെന്നാണല്ലോ. അവൻ ഡോങ്ഷിങ്ങിനോട് ചോദിച്ചു, യഥാർത്ഥ സൈക്കോ കില്ലറും ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലറും നേർക്ക് നേരെ വന്നാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഡോങ്ഷിങ് പറഞ്ഞു, അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാണ്, ഞാൻ പറയുന്നതെല്ലാം സിനിമ കണ്ട പരിചയം വെച്ച് മാത്രമാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. പോകുന്ന വഴിയിൽ അവൻ സ്വയം സൈക്കോ കില്ലറാണെന്ന ധാരണയിൽ പറയുകയാണ്, ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ, എന്റെ മുമ്പിൽ നീ അവതരിച്ചാൽ തീർച്ചയായും അത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കുമെന്ന്. സിഒവിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്തുകൊണ്ടാണ് തന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ അത് ചെയ്തിരിക്കുന്നതെന്ന്. ഡോങ്ഷിങ്ങിന് ഏത് രീതിയിലും ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചു ഉറച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ജോങ് തന്റെ കീഴ്ജീവനക്കാരോട് നഴ്സിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തനിക്ക് പകരം പോകുമോ എന്ന് ചോദിക്കുന്നത്. ഡോങ്ഷിങ് ഇത് കേൾക്കുന്നുണ്ട്. നഴ്സിന്റെ ഭർത്താവ് അവരുടെ കമ്പനിയുടെ ക്ലയന്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷം സ്റ്റോക്ക് വീഴുകയും അയാളുടെ മുഴുവൻ പൈസയും നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പേരിൽ ആ മരണ വീട്ടിൽ പോകാനോ അയാളെ ഫേസ് ചെയ്യാനോ ജോങ്ങിന് മടിയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ജീവനക്കാരനും പോകാൻ ബുദ്ധിമുട്ടറിയിക്കുന്നു. അതോടെ ഡോങ്ഷിങ് ജോങ്ങിനോട് പറഞ്ഞു, ഞാൻ പൊയ്ക്കോളാമെന്ന്. അതോടെ ജോങ്ങിന് വളരെ സന്തോഷമായി. അയാൾ ഡോങ്ഷിങ്ങിനോട് നന്ദി അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോയെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഡോങ്ഷിങ് അവിടെ പോകാമെന്ന് സമ്മതിക്കുന്നത്. ജോങ് അവന് അയാളുടെ അഡ്രസ് കൊടുക്കുന്നു. പോകുന്ന വഴിയിൽ സൽമാൻ ഖാൻ അവന്റെ അടുത്തേക്ക് വന്നു. അയാളെ കണ്ടതോടെ ഡോങ്ഷിങ് തനിക്ക് വേറൊരു പണിയും ഇല്ലേ എന്ന് സൽമാൻ ഖാനോട് ചോദിച്ചു. സൽമാൻ ഖാൻ അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ബോസ് യഥാർത്ഥ സൈക്കോ കില്ലർ അന്വേഷിച്ച് നടക്കുകയാണല്ലേ. ഇതെല്ലാം എനിക്ക് വളരെ ത്രില്ലായി തോന്നുന്നു, ഞാനും ബോസിന്റെ കൂടെ വരാമെന്ന്. അങ്ങനെ അവർ നഴ്സിന്റെ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് പത്രക്കാർ നഴ്സിന്റെ ഭർത്താവിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചയാണ്. ബോസിന്റെ പ്രീതി സമ്പാദിക്കാൻ സൽമാൻ ഖാൻ പത്ര റിപ്പോർട്ടർമാരോട് ചൂടായിക്കൊണ്ട് പറഞ്ഞു, ഭാര്യ നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ, എല്ലാവരും പോയി നടാ ഇവിടുന്ന് എന്ന് പറഞ്ഞ് അവരെ ഓടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ റിപ്പോർട്ടർമാരെല്ലാവരും കൂടി സൽമാൻ ഖാനെ പൊക്കിയെടുത്തെറിഞ്ഞു. അയാൾ താഴെ വീണ് സ്പോട്ടിൽ ബോധം കെട്ട് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഡോങ്ഷിങ് പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇന്റർനെറ്റിലിട്ടാൽ പിന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ആർക്കും ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാകും. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഇപ്പോൾ
ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോകണം. ഡോങ്ഷിങ്ങിന്റെ ഭീഷണിക്ക് മുമ്പിൽ പത്രക്കാർ മുട്ടുമടക്കി, അവരവിടെ നിന്ന് പിൻവാങ്ങുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്നും അതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നും പത്രക്കാർക്ക് നല്ലപോലെ അറിയാം. ഡോങ്ഷിങ് നേഴ്സിന്റെ ഭർത്താവ് നാമിനെ കണ്ടിട്ട് തന്റെ കമ്പനിയുടെ അനുശോചനം രേഖപ്പെടുത്തി. പിന്നീട് അയാളെ ഒറ്റക്കിരുത്തിക്കൊണ്ട് സൈക്കോ കില്ലറെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്ത്രപരമായി നാമിനോട് ചോദിക്കുന്നു. നാം അവനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം അന്വേഷിക്കുന്നതെന്ന്. ഡോങ്ഷിങ് പറഞ്ഞത്, കഴിഞ്ഞ തവണ ബംഗാളിയെ രക്ഷിച്ചതോടെ എന്റെ പേര് നല്ലപോലെ പ്രസിദ്ധമായതിനാൽ സൈക്കോ കില്ലറുടെ അടുത്ത ഇര ഞാനായിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സൈക്കോ കില്ലറെ കണ്ടുപിടിച്ച് അവനെ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നും മാമൻ പറഞ്ഞു. ഡോങ്ഷിങ് നാമിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നുന്നുണ്ടോ, ആരുടെയെങ്കിലും മുഖം ഓർക്കുന്നുണ്ടോ എന്ന്. അതിന് നാം മറുപടി പറഞ്ഞത്, എനിക്ക് ഒരാളെ സംശയമുണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് പേടിച്ച് വിറച്ചാണ് വന്നത്. അവൾ എന്നോട് കുറെ നേരമായി ഒരാൾ തന്നെ പിന്തുടരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അവിടെ ഒരാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എന്നെ കണ്ടപ്പോഴേക്കും ഓടിക്കളഞ്ഞു. എന്നാൽ ഞാൻ അവന്റെ മുഖം വ്യക്തമായി കണ്ടിരുന്നു. നാമിനോട് ഡോങ്ഷിങ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷിം അങ്ങോട്ട് കയറി വന്നു. ഡോങ്ഷിങ്ങിനെ അവിടെ കണ്ടതോടെ ഷിം അത്ഭുതത്തോടെ, നീ എന്താ ഇവിടെ എന്ന് അവൾ ചോദിച്ചു. നാം ഞങ്ങളുടെ കമ്പനിയുടെ ക്ലയന്റ് ആണ്. ഡോങ്ഷിങ്ങിനോട് പറഞ്ഞ കാര്യം ഷിമ്മിനോട് നാം ആവർത്തിച്ചു. ഷിം അയാളോട് ചോദിച്ചു, അങ്ങനെ ഒരു സംശയം തനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വിവരം പോലീസിനെ അറിയിക്കാതിരുന്നത് എന്താ എന്ന്. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ വിവരം പോലീസിനോട് പറഞ്ഞാൽ കൊലയാളി എന്നെയും അപായപ്പെടുത്തുമോ എന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നീട് അയാൾ പറഞ്ഞത്, ഇന്നലെ മീൻ പിടിക്കാൻ പോയതിനാലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇന്നലെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ കരയുവാൻ തുടങ്ങി. അയാളുടെ സങ്കടം കണ്ട് ഡോങ്ഷിങ്ങിന് സങ്കടമാവാൻ തുടങ്ങി. അവനും നാമിന്റെ കൂടെ കിടന്ന് കരയുന്നു. പിന്നീട് അവന്റെ കരച്ചിൽ നാമിനേക്കാൾ ഉച്ചത്തിലാവാനും തുടങ്ങി. ഷിം ഇതൊക്കെ കണ്ട് ഇവന്റെ ഭാര്യയാണോ മരിച്ചതെന്ന് സംശയിക്കുന്നു. വെല്ലവിധേനയും അവൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ഡോങ്ഷിങ് ഷിമ്മിനോട് പറഞ്ഞു, കേസന്വേഷണമായി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അവൻ സഹായിക്കാമെന്ന്. എന്നാൽ ഷിം അവനോട് പറഞ്ഞു, കേസന്വേഷണം വളരെ രഹസ്യമായി നടക്കുന്നത്, അതുകൊണ്ട് തന്നെ കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കില്ല എന്ന്. സൽമാൻ ഖാനെ കണ്ട ഷിം ഡോങ്ഷിങ്ങിനോട് ചോദിച്ചു, ഇവൻ ആ തല്ലുകൊള്ളി ഗുണ്ടയല്ലേ, ഇവനെന്താ നിന്റെ കൂടെ എന്ന്. ഡോങ്ഷിങ് ഉടനെ പറഞ്ഞു, അയാൾ എന്റെ അയൽപക്കക്കാരനാണ്, ഞങ്ങൾ സഹോദരങ്ങളെ പോലെയാണ് എന്നും അവൻ പറഞ്ഞു. നാം പറഞ്ഞ അടയാളങ്ങൾ വെച്ച് സൈക്കോ കില്ലറുടെ സ്കെച്ച് വരക്കുകയും ആ ചിത്രം പത്രമാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയും ചെയ്തു. ഷിം അവരുടെ വഴിക്കും ഡോങ്ഷിങ് സൽമാൻ ഖാനും അവരുടെ വഴിക്കും സൈക്കോ കില്ലർ അന്വേഷിക്കുന്നുണ്ട്. സൽമാൻ ഖാൻ അവനെ അവരുടെ സങ്കേതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോങ്ഷിങ്ങിനെ കണ്ട സംഘങ്ങൾ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. ഇതാ ഭയങ്കരനല്ലേ, സൽമാൻ ഖാൻ പറഞ്ഞു. പേടിക്കണ്ട, ഡോങ്ഷിങ് ഇപ്പോൾ എന്റെ ബോസാണ്. സൈക്കോ കില്ലറെ കണ്ടുപിടിക്കാൻ അവരും സഹായിക്കാമെന്ന് ഏറ്റു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന തന്റെ അച്ഛനെ കാണാൻ ഷിം വരുമ്പോൾ എവിടെ നിന്നോ സിയോവു പ്രത്യക്ഷപ്പെടുകയും അവളോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. അവൻ സൂത്രത്തിൽ നേഴ്സിന്റെ കൊലപാതകത്തെ കുറിച്ചൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ട്. ഷിം അവനോട് പറഞ്ഞത്, നേഴ്സിനെ ഞാൻ അന്വേഷിക്കുന്ന സൈക്കോ കില്ലറല്ല കൊന്നത് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. സിയോവു ഡോങ്ഷിങ്ങിനെ പോലെ ത്രില്ലർ സിനിമകൾ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നാണ് അവൾ കരുതിയത്. ഡോങ്ഷിങ്ങിനും ഈ കേസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് ഷിം അവനോട് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, നീയും ഡോങ്ഷിങ്ങും ആദ്യമായി എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന്. ഷിം അവനോട് പറഞ്ഞത്, അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാമെന്നായിരുന്നു, കാരണം അതൊരു നീണ്ട കഥയാണ്, ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല. പിന്നീട് അവൻ അവളുടെ അച്ഛനെ പറ്റി ചോദിച്ചു. അവൾ 8 കൊല്ലം മുമ്പ് അച്ഛൻ ഒരു കൊലയാളിയെ പിടിക്കാൻ ഇറങ്ങിയതും ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ കഥയും പറയുന്നു. ആ വീഴ്ചയിലാണ് അച്ഛന്റെ സ്വബോധത്തിലെ ചില തകരാർ സംഭവിച്ചതെന്നും അവൾ പറഞ്ഞു. ഇത് കേട്ടതോടെ സിയോവു പരിഭ്രാന്തനാകുന്നുണ്ട്. ഷിമ്മിന്റെ അച്ഛൻ ഒരു ഡിറ്റക്റ്റീവ് ആണെന്നും 8 കൊല്ലം മുമ്പ് വീണ് പരിക്കു പറ്റിയതാണെന്നും കേട്ടപ്പോൾ എന്തിനാണ് അവൻ പരിഭ്രാന്തനാകുന്നത്? ഷിമ്മും സിയോവും സംസാരിച്ച് അച്ഛൻ കിടക്കുന്ന റൂമിലെത്തി. സിയോവിനെ കണ്ട അച്ഛൻ പഴയ പോലെ പരിഭ്രാന്തനാകുന്നു. മാനസിക അസ്വാസ്ഥ്യം കാണിച്ച അയാൾ സിറഞ്ചുകൊണ്ട് ഷിമ്മിന്റെ മുഖത്ത് മുറിവേൽപ്പിക്കുകയും കൂടി ചെയ്തു. 8 വർഷം മുമ്പ് അച്ഛൻ ആ കൊലപാതകം അന്വേഷിക്കുന്ന സമയം മരിച്ച പെൺകുട്ടിയുടെ പേര് സിയോ ജിങ് എന്നായിരുന്നു. അവൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ആ പെൺകുട്ടിയെ കൊല്ലുന്നത് മറ്റാരുമല്ലായിരുന്നു, അത് സിയോവു ആയിരുന്നു. അത് അവന്റെ ആദ്യത്തെ കൊലപാതകമായിരുന്നു. ഇന്നേ വരെ അവൻ നടത്തിയ എല്ലാ കൊലപാതകങ്ങളുടെയും പാറ്റേൺ ആദ്യമായി തുടങ്ങുന്നത് ആ കൊലയിലൂടെ തന്നെയായിരുന്നു. കേസ് അന്വേഷിച്ച അച്ഛൻ കൊലപാതകം നടന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ച് പോലീസ് പിടിച്ച ആളല്ല കൊലപാതകിയെന്ന് അയാൾക്ക് സംശയം തോന്നി. ഷിമ്മിനെ ഫോൺ ചെയ്ത് താൻ ഇവിടെയുണ്ടെന്നും ഉടനെ ഇവിടെ എത്താനും പറയുന്നു. ആ സമയം സിയോവു അവിടെ ഉണ്ടായിരുന്നു. അവന്റെ ആദ്യത്തെ കൊലപാതകം ആയതുകൊണ്ട് തന്നെ തെളിവുകൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ചുറപ്പിക്കാനായിരുന്നു അവൻ അവിടെ വന്നിരുന്നത്. ഷിമ്മിന്റെ അച്ഛന്റെ കാൽപെരുമാറ്റം കേട്ടതോടെ അവൻ അവിടെ ഒളിക്കുന്നു. അച്ഛൻ തന്റെ ഡയറിയിൽ അയാളുടെ നിഗമനങ്ങൾ എഴുതുകയാണ്. അയാൾ അതിൽ എഴുതുന്നത് ഈ കൊല നടത്തിയത് ഒരു എക്സ്പേർട്ട് കില്ലർ അല്ല എന്നാണ്. സിയോവു ഉടനെ തന്നെ അച്ഛനെ ആക്രമിക്കുന്നു. എന്നാൽ അച്ഛൻ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആയിരുന്നു. അയാൾ സിയോവുവിനെ വളരെ പെട്ടെന്ന് തന്നെ ഇടിച്ചു വീഴ്ത്തി. അയാളോട് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ സിയോവു അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അച്ഛൻ പിറകെയും അവിടെ ആകെ ഇരുട്ടായതിനാൽ
മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അയാൾ നടന്നിരുന്നത്. നടന്ന് ലിഫ്റ്റിൻ്റെ അടുത്ത് വരെ അയാളെത്തി. എന്നാൽ ഇരുളിൽ നിന്നും സിയോവ് പെട്ടെന്ന് അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അയാളെ തള്ളി താഴെയിടുകയും ചെയ്തു. പിന്നീട് അവിടെ ആകെ പരിശോധിച്ച് തെളിവുകളില്ലെന്ന് ഉറപ്പുവരുത്തി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം ഇന്ന് സിയോവ് അയാളെ ഇവിടെ കണ്ടപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ അവൻ ഓർക്കുകയാണ്. ഷിമ്മിൻ്റെ അച്ഛൻ സിയോവയെ കണ്ട് പരിഭ്രാന്തനാകുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഡോങ്ഷിങ്ങും സൽമാൻ ഖാനും ഭർത്താവ് നാമിൻ്റെ വീട്ടിലെത്തുകയാണ്. അവിടെ കാറിൽ നാം കിടക്കുന്നത് കണ്ട് അവർക്കെന്തോ പന്തികേട് തോന്നി. ആ കാറിൽ ആരോ പുകയിട്ടിട്ടുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന നാം ആ പുക ശ്വസിച്ച് മരിക്കാൻ പോവുകയാണെന്ന് കണ്ട് അയാളെ കാർ തുറന്ന് പുറത്തെടുക്കുന്നു. പിന്നീട് ആംബുലൻസ് വിളിച്ച് അവരും അയാളുടെ കൂടെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആംബുലൻസിൽ വെച്ച് നാം ഡോങ്ഷിങ്ങിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, കൊലയാളിയെക്കുറിച്ച് എനിക്കറിയാവുന്ന വിവരങ്ങൾ മുഴുവൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഹോസ്പിറ്റലിൽ ഷിം അവളുടെ അമ്മയോട് പറയുകയാണ്, എൻ്റെ ജോലി തിരക്ക് കാരണം അച്ഛനെ നോക്കാൻ സമയം കിട്ടുന്നില്ല. താൻ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് കൂടുതൽ സമയം അച്ഛൻ്റെ കൂടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മ അവളോട് അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നും അച്ഛൻ നീ ഒരു പോലീസുകാരിയായതിനിൽ അഭിമാനിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നീ ജോലിയിൽ ശ്രദ്ധിക്കാനും ഉപദേശിക്കുന്നു. അപ്പോഴാണ് നേഴ്സിൻ്റെ ഭർത്താവ് നാം കൊടുത്ത അടയാളങ്ങൾ വെച്ച് വരച്ച രേഖാചിത്രത്തോട് സാമ്യമുള്ള ഒരാളെ അവിടെ വെച്ച് കാണുന്നത്. ഷിമ്മിനെ കണ്ടപാടെ അയാൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഷിം അയാളുടെ പിറകെയും രക്ഷപ്പെടാനുള്ള അയാളുടെ ശ്രമം ഷിം പരാജയപ്പെടുത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാളുടെ പേര് കിംജിങ് എന്നായിരുന്നു. അയാളെ ചോദ്യം ചെയ്യുകയാണ് ഷിമ്മിൻ്റെ അമ്മാവൻ. കിം അയാളോട് പറഞ്ഞു, രേഖാചിത്രത്തിലുള്ള ആളുടെ മുഖവുമായി എൻ്റെ മുഖത്തിനുള്ള സാമ്യം കൊണ്ടാണ് എന്നെ ഈ കേസിൽ പിടിക്കുമോ എന്ന ഭയത്തിലുമാണ് ഞാൻ ഓടിയതെന്ന് അയാൾ പറഞ്ഞു. അമ്മാവൻ ചോദിച്ചു, നേഴ്സ് മരിച്ച ദിവസം നീ എവിടെയായിരുന്നു? ആ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞത്, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പുറത്ത് എവിടെയും പോയിട്ടില്ല എന്നാണ്. പിന്നീട് അവൻ പറഞ്ഞു, ഞാനല്ല അവളെ കൊന്നത്. ഡോങ്ഷിങ് ഓഫീസിലിരിക്കുമ്പോൾ നാം അവനെ ഫോൺ ചെയ്യുന്നു. കൊലയാളിയെ പറ്റുള്ള വിവരങ്ങൾ അവനോട് സംസാരിക്കണമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നാം അവനോട് പറഞ്ഞു, എന്നെ വീട്ടിൽ വന്ന് കാണാൻ പറ്റുമോ എന്ന്. അവൻ കാണാമെന്ന് സമ്മതിച്ചു. നമുക്കൊരിടം വരെ പോകണമെന്നും ഒരു കാർ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. അവൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പുറത്തെ ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ കിം ഞാൻ അവളെ കൊന്നിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഷിം അപ്പുറത്തെ മുറിയിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അവൾ എന്തോ ഓർത്തു നിൽക്കുകയാണ്. അപ്പോഴേക്കും കൂടെയുള്ള ജീവനക്കാരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് കിമ്മിനെ പറ്റി അന്വേഷിക്കാൻ പോയ പോലീസുകാരായിരുന്നു. അവർ പറഞ്ഞത് കിമ്മിൻ്റെ വീടിനടുത്തുള്ള എല്ലാ CCTVയും പരിശോധിച്ചു. അയാൾ അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണ് എന്ന്. അത് കേട്ടതോടെ ഷിം കിമ്മിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ നേഴ്സിനെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞത് വിശ്വസിക്കാം, പക്ഷേ നിനക്ക് നേഴ്സിനെ അറിയാമായിരുന്നോ? നീ പറയുന്നത് ഞാൻ അവളെ കൊന്നിട്ടില്ല എന്നാണ്. അവളെന്ന് നീ വിളിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരിക്കണം. എന്താ ശരിയല്ലേ? നിന്റെ മുഖത്ത് എന്തോ കുറ്റബോധമുണ്ട്, കാര്യം തുറന്നു പറയൂ. അയാൾ പറഞ്ഞു, അവളുടെ ഭർത്താവ് നാം അവളെ എന്നും അടിക്കാറുണ്ടായിരുന്നു. ഷിം അത്ഭുതത്തോടെ അവളുടെ ഭർത്താവ് നാമോ എന്ന് ചോദിച്ചു. ഇവിടെ ഡോങ്ഷിങ് സൽമാൻ ഖാനെ കണ്ട് തനിക്ക് നാമിൻ്റെ കാണാൻ പോകണം, അതുകൊണ്ട് തൻ്റെ വണ്ടി ഒന്ന് വേണമെന്ന് പറഞ്ഞു. സൽമാൻ ഖാൻ അവനോട് നിരാശയോടെ ചോദിച്ചു, എന്താ ഞാൻ കൂടെ വരണ്ടേ എന്ന്. ഡോങ്ഷിങ് പറഞ്ഞു, അയാൾക്ക് എന്നെ ഒറ്റയ്ക്ക് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ താൻ കൂടെ വരണ്ട എന്ന്. സൽമാൻ ഖാൻ ഉടനെ കാറിൻ്റെ താക്കോൽ അവന് കൊടുത്തിട്ട് അല്ലെങ്കിലും ഇന്ന് എനിക്ക് വേറെ ചില പണികളുണ്ടെന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. കാറിൽ വെച്ച് ഡോങ്ഷിങ് അവൻ്റെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. കിം ഷിമ്മിനോട് വിശദീകരിക്കുന്നു, ഒരു ദിവസം നേഴ്സിന്റെ ദേഹത്ത് അടി കൊണ്ട് ചുവന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. അവൾ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം അതിൽ കൂടുതൽ അടിയുടെ പാട് എനിക്ക് കാണിച്ചു തന്നു. അവൾ എന്നിട്ട് ഭർത്താവ് ഉപദ്രവിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞു. ഷിം വളരെ താല്പര്യത്തോടെ കൂടുതൽ ചോദ്യങ്ങൾ അയാളോട് ചോദിക്കുകയാണ്. അമ്മാവൻ അവളെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി ചോദിച്ചു, നീ എന്താ ഈ കാണിക്കുന്നത്? നീ ഈ കേസ് വഴിതിരിച്ചു വിടുകയാണോ? ഷിം പറഞ്ഞു, എനിക്ക് ആദ്യം മുതലേ ആ ഭർത്താവിന് സംശയമുണ്ട്. അയാൾ സൈക്കോ കില്ലറുടെ തലയിൽ കെട്ടിവെച്ച് അയാളുടെ ഭാര്യയെ കൊന്നതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഈ കിം ആ നേഴ്സിനെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ഭർത്താവ് നാമിൻ്റെ സഹായത്തോടുകൂടിയാണ് പ്രതിയുടെ രേഖാചിത്രം നമ്മൾ തയ്യാറാക്കിയത്. നാം മനഃപൂർവ്വം ഇയാളുടെ മുഖം പ്രതിയുടെ മുഖമാണെന്നും പറഞ്ഞ് തന്നതാകില്ലേ എന്ന് ഷിം ഉറപ്പിച്ചു പറഞ്ഞു. നാമാണ് അയാളുടെ ഭാര്യയെ കൊന്നിരിക്കുന്നത്. ഡോങ്ഷിങ്ങിനെ കാത്തിരിക്കുകയായിരുന്നു നാം. വളരെ ക്രൂരഭാവത്തോടെ ഒരു ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് അയാൾ. അപ്പോഴേക്കും ഡോങ്ഷിങ് അവിടേക്ക് വന്നു. അയാൾ പുറത്തിറങ്ങി അവനോട് ചോദിച്ചു, നീ കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? അവനുണ്ടെന്ന് പറഞ്ഞു. അവനെ അകത്തേക്ക് വിളിച്ച് കയറ്റി. അയാൾ പിന്നീട് ഡോങ്ഷിങ് വന്നത് ആരെങ്കിലും കണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അകത്ത് കയറി വാതിലടച്ചു. ഷിം ടീമിനെ മുഴുവൻ വിളിച്ച് നാമിലേക്ക് സംശയം എത്തുന്ന തരത്തിലുള്ള നിഗമനങ്ങൾ പറയുകയാണ്. ഞാൻ ആദ്യം അയാളെ കാണുമ്പോൾ തന്നെ എൻ്റെ
മനസ്സ് പറയുന്നുണ്ടായിരുന്നു അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട്ടുണ്ടെന്ന്. അമ്മ അവൻ ഇടക്ക് കയറി പറഞ്ഞു, അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ് സ്വന്തം ഭാര്യ മരിച്ച ദുഃഖത്തിൽ. ഷിം ചോദിച്ചു, ബുദ്ധിയുള്ള ഒരു കൊലയാളിക്ക് ഇതെല്ലാം ഫ്രെയിം ചെയ്യാൻ സാധിക്കില്ലേ? അയാൾ വീടിന്റെ പുറത്ത് കാറിലിരുന്നാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആരെങ്കിലും അയാളെ കാണണമെന്ന ഒരു ബോധ്യം കൂടി അതിലുണ്ടായിക്കൂടെ? സ്വന്തം ഭാര്യയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറോട് എന്നും ഭർത്താക്കന്മാർ ഫോൺ ചെയ്തോ നേരിട്ടോ വന്ന് പ്രതിയെ കണ്ടുപിടിച്ചോ എന്ന് അന്വേഷിക്കില്ലേ? ഇതുവരെ അയാൾ ഇവിടേക്ക് വിളിക്കുകയോ നമ്മൾ ആരോടെങ്കിലും കേസിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അമ്മാവൻ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, നീ എന്താണ് പറഞ്ഞു വരുന്നത്? അയാളാണോ നമ്മൾ അന്വേഷിക്കുന്ന സൈക്കോ കില്ലർ? അമ്മാവൻ ചോദിച്ചതിന് ഷിം മറുപടി പറഞ്ഞത്, അല്ല, അയാൾ സൈക്കോ കില്ലർ അല്ല, അയാളാണ് ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലർ. ഡോങ്ഷിങ് നാമിന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. നാം വന്ന് അവനോട് പറഞ്ഞു, നമുക്ക് പോകാനുള്ള സ്ഥലം ഒരുപാട് ദൂരെയാണ്, നിങ്ങൾ ഈ എനർജി ഡ്രിങ്ക് കഴിക്കൂ എന്ന്. ഡോങ്ഷിങ് നന്ദി പറഞ്ഞ് ആ കുപ്പി തുറന്നു. അയാൾ പറഞ്ഞു, എനിക്ക് ചില ജോലികൾ ചെയ്ത് തീർക്കുവാനുണ്ട്, നിങ്ങളിത് കുടിച്ച് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ഡോങ്ഷിങ് ആ എനർജി ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന ചിത്രത്തിന്റെ ഇടയിൽ ഒരു പേപ്പർ ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് നോക്കി. അത് ഡോങ്ഷിങ് ബംഗാളിയെ രക്ഷിച്ചതിന്റെ പത്ര കട്ടിങ്ങുകളായിരുന്നു. അതോടെ സംശയത്തോടെ അവൻ ആ ചിത്രം എടുത്ത് മാറ്റി നോക്കി. അവിടെ നിരവധി പത്ര കട്ടിങ്ങുകൾ അവൻ കാണുകയാണ്. അതെല്ലാം സൈക്കോ കില്ലർ കൊന്ന ആളുകളുടെ വാർത്തയായിരുന്നു. അവൻ ഒരു ഞെട്ടലോടെ അതെല്ലാം നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അതോടെ അവൻ ആ എനർജി ഡ്രിങ്ക് കുപ്പിയിലേക്ക് നോക്കി. ഒരു ഞെട്ടലോടെ അവൻ അത് താഴെയിട്ടു. അപ്പോഴാണ് നാം അങ്ങോട്ട് കടന്നു വരുന്നത്. ഡോങ്ഷിങ് പരിഭ്രമത്തോടെ അവനോട് ചോദിച്ചു, ഇതെന്താണ്? നാം വളരെ കൂളായി പറഞ്ഞു, നിനക്ക് കാണാൻ പാടില്ലേ, ഇതെല്ലാം എന്റെ കളക്ഷനാണ്. ഇന്ന് അതിൽ നിന്റെ ഫോട്ടോയും പതിയും. ഇന്നലെ നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ കാറിൽ കിടന്ന് മരിച്ചു പോയേനെ. സത്യത്തിൽ അതൊരു ടെസ്റ്റായിരുന്നു. ഡോങ്ഷിങ് പേടിയോടെ, ടെസ്റ്റോ? എന്ത് ടെസ്റ്റ് എന്ന് വിക്കി വിക്കി ചോദിച്ചു. അയാൾ പറഞ്ഞു, ആ ടെസ്റ്റ് ഞാൻ എന്റെ അടുത്ത ഇരയെ എങ്ങനെ കൊല്ലണമെന്ന ടെസ്റ്റായിരുന്നു. നീ വെറും വിഡ്ഢിയാണ് ഡോങ്ഷിങ്, നിനക്ക് ചിന്തിക്കാൻ കഴിവില്ല, അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഇവിടെ എന്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. ഡോങ്ഷിങ് ദേഷ്യത്തോടെ അവന്റെ കോളറിന് കയറി പിടിക്കുന്നു. പക്ഷേ അവന് ശക്തി കിട്ടുന്നില്ല. അവന്റെ കാലുകൾ തളരുന്നത് പോലെ തോന്നി. ഇതെല്ലാം കണ്ട ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലർ ചിരിക്കുന്നു. ആ ചിരി ഒരു കാലന്റെ ചിരിയായിരുന്നു. ഡോങ്ഷിങ് ബോധരഹിതനായി താഴെ വീണു. ഷിം അവളുടെ ടീമിനോട് പറയുകയാണ്, ഇപ്പോൾ തന്നെ നമുക്ക് നാമിന്റെ വീട്ടിൽ പോയി അയാളെ കൂടുതൽ ചോദ്യം ചെയ്യണം. എന്നാൽ അമ്മാവൻ അവളോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു സൈക്കോ കില്ലറെ തിരയുകയാണ്, അതിന്റെ ഇടയിൽ ഈ ലോകത്തിലില്ലാത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലറെ നീ ഉണ്ടാക്കരുത്, ഞങ്ങൾ ആരും ഇതിന്റെ കൂടെ ഉണ്ടാകില്ല. അതോടെ ഷിം അമ്മാവനെ ഗൗരവത്തോടെ നോക്കി പറഞ്ഞു, എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടേക്ക് പോകുമെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുനിഞ്ഞു. അമ്മാവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് നിന്റെ അച്ഛന്റെ അവസ്ഥ വരണമെന്നാണോ ആഗ്രഹം? അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ വന്ന് പറഞ്ഞു, ബ്രോഡ്കാസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു കോൾ വന്നിരുന്നു, അവർക്ക് ഒരു അജ്ഞാതന്റെ ഫോൺ സന്ദേശം വന്നിരിക്കുന്നു, അവരാണ് സൈക്കോ കില്ലറെന്നും ലൈവായ ആളുകളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്നും പറയുന്നു. അത് കേട്ടതോടെ ഷിമ്മും അമ്മാവനും പരസ്പരം നോക്കി. നാം ഡോങ്ഷിങ്ങിനെ അവൻ കൊണ്ടുവന്ന കാറിലിരുത്തി എവിടെയൊക്കെയോ ആ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അമ്മാവനും ടീമും ന്യൂസ് ചാനൽ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അവർ അവിടെ സൈക്കോ കില്ലറുടെ ഫോൺ കോൾ വെയിറ്റ് ചെയ്യുന്നു. സിഒവു ഷിമ്മിന്റെ അച്ഛൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അവൻ അയാളെ കൊല്ലാൻ ഉറപ്പിച്ചാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഉറങ്ങിക്കിടന്നിരുന്ന ഡിറ്റക്റ്റീവിന്റെ മുഖത്തേക്ക് അവൻ ക്രൂരമായി നോക്കി. ചാനൽ ഫ്ലോറിൽ അമ്മാവനുമായി അഭിമുഖം നടത്തുന്നതിനിടയിൽ സൈക്കോ കില്ലറുടെ ഫോൺ കോൾ വന്നു. അമ്മാവൻ അവനോട് ചോദിച്ചു, നീയാണോ ഞങ്ങൾ അന്വേഷിക്കുന്ന 7 കൊലപാതകങ്ങൾ ചെയ്ത് അത് ആത്മഹത്യയാക്കിയ ആ സൈക്കോ കില്ലർ? അയാൾ അതെ എന്ന് പറഞ്ഞു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അമ്മാവൻ ചോദിച്ചപ്പോൾ ഫോണിലൂടെ ആ സൈക്കോ കില്ലർ ഭയങ്കരമായ തത്വചിന്തകൾ വിളമ്പുകയാണ്. രാജ്യത്തിന്റെ ഉച്ചനീതിത്വവും ദാരിദ്ര്യവും എല്ലാം പറയുകയാണ്. ഇതെല്ലാം ലൈവായ ആളുകൾ കാണുന്നുണ്ട്. ഡോങ്ഷിങ്ങിന്റെ അച്ഛൻ ഈ വാർത്ത കണ്ട ഭ്രാന്തന്മാരെയൊക്കെ ഫേമസ് ആക്കുന്ന പത്രക്കാരെ വേണം ആദ്യം കൊല്ലാമെന്ന് ദേഷ്യത്തോടെ പറയുന്നു. സൈക്കോ കില്ലറാണെന്നും പറഞ്ഞ് സംസാരിക്കുന്നത് നാം തന്നെയാണ്. അയാൾ എന്തൊക്കെയോ തുമ്പും വാലുമില്ലാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒടുവിൽ അയാൾ പറഞ്ഞു, എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി മുതൽ 7 കൊലപാതകമല്ല 8 കൊലപാതകമെന്ന് പറയണം, കാരണം ഇന്ന് മറ്റൊരു ഡെഡ് ബോഡി കൂടി നിങ്ങൾ കണ്ടെടുക്കും. ഇത് കേട്ടതോടെ ന്യൂസ് ഫ്ലോറിലിരുന്നവരെല്ലാവരും ഞെട്ടുന്നു. ഡോങ്ഷിങ്ങിന്റെ കാറിൽ പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ ബോധമില്ലാതെ അതിന്റെ അകത്ത് കിടക്കുകയാണ്. അവന്റെ ഉപബോധ മനസ്സിൽ എഴുന്നേൽക്കണമെന്നുണ്ട്, എന്നാൽ അവനതിന് കഴിയുന്നില്ല. ഷിമ്മിന്റെ അച്ഛനെ കൊല്ലാൻ തുനിയുന്ന സിഒവു അവിടെ ഇരുന്ന ടിവിയിലൂടെ ഈ ശബ്ദം കേൾക്കുന്നു. അവൻ ടിവിയിലേക്ക് നോക്കി. അവൻ കരുതുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സൈക്കോ കില്ലർ ഡോങ്ഷിങ് ആണെന്നാണ്. സിഒവു എട ഡോങ്ഷിങ് എന്ന് ദേഷ്യത്തോടെ വിളിക്കുന്നു. ഫോൺ വെച്ച് നാം തിരിഞ്ഞ് കാറിലേക്ക് നോക്കി. അവിടെ പുകയിൽ കുളച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഡോങ്ഷിങ്ങിനെ കാണുന്നു. ഇതോടെ 7-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഈ കഥ കൂടുതൽ സങ്കീർണതകളിലേക്ക് കടക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഷാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.